സിൻബാദ് പ്രാപ്പിണിയനും. കായികാഭ്യാസ ബടുവും മൃഗയ വിനോദ തൽപരനുമായ സിൻബാദ് എന്ന രാജാവ് ഫാർസ് നാടുവാണിരുന്നു. നായാട്ടിനായി അയാളൊരു പ്രാപ്പിടിയനെ വളർത്തി. രാപ്പകൽ ഊണിലും ഉറക്കത്തിലും ആ വേട്ടപ്പക്ഷി രാജാവിൻ്റെ കൂടെ ഉണ്ടാവും. പക്ഷിയുടെ കഴുത്തിൽ ഒരു ചെറിയ സ്വർണ്ണപാത്രം തൂക്കിയിട്ടാണ് അതിന് കുടിക്കാനുള്ള വെള്ളം കൊടുത്തിരുന്നത്. ഒരിക്കൽ രാജാവും പരിവാരങ്ങളും നായാട്ടിന് പോയി. ഒരു താഴ്വരയിൽ വല വിരിച്ച് കാടിളക്കി. വലയിൽ ഒരു മാൻ അകപ്പെട്ടു. ഈ മാനിനെ രക്ഷപ്പെടാൻ അനുവദിക്കുന്നവൻ്റെ കഥ ഞാൻ കഴിക്കും, രാജാവ് പ്രഖ്യാപിച്ചു. നാലു വശത്തു നിന്നും വേട്ടക്കാർ മാനിനെ വളഞ്ഞു. അടുത്തെത്താറായപ്പോൾ മൃഗം രാജാവിനെ നമിക്കാനെന്ന വണ്ണം മുൻകാലുകൾ ഉയർത്തി. അത് കണ്ട് രാജാവ് കൈകൊട്ടി സന്തോഷം പ്രകടിപ്പിച്ചു. മാൻ വിരണ്ട് തലയ്ക്ക് മുകളിലൂടെ കുതിച്ചു ചാടി ഓടിക്കളഞ്ഞു. ഈ സമയം ഭടന്മാർ പരസ്പരം കണ്ണിറുക്കുന്നത് കണ്ട് രാജാവ് മന്ത്രിയോട് ചോദിച്ചു, എന്താണിവർ കോഷ്ടി കാണിക്കുന്നത്? മാനിനെ രക്ഷപ്പെടാൻ അനുവദിക്കുന്നവരുടെ കഥ കഴിക്കുമെന്ന് അല്പം മുമ്പ് അവിടുന്ന് കൽപ്പിച്ചതവർ ഓർക്കുകയായിരുന്നു എന്ന് മന്ത്രി മറുപടി പറഞ്ഞു. ആ മാനിനെ പിന്തുടർന്ന് പിടികൂടണം എന്നാജ്ഞാപിച്ച് രാജാവ് കുതിരപ്പുറത്ത് കയറി പിന്നാലെ പാഞ്ഞു. പ്രാപ്പിടിയൻ പറന്നു ചെന്ന് മാനിൻ്റെ കണ്ണുകൾ കൊത്തിപ്പറിച്ചു. കണ്ണു കാണാതായ മൃഗത്തെ രാജാവ് വെട്ടിവീഴ്ത്തി. ഇത്രയുമായപ്പോൾ വെയിലിൻ്റെ ചൂടുകൊണ്ടും യാത്രാക്ഷീണം കൊണ്ടും രാജാവിന് ദാഹം കലശലായി. ചുറ്റും വെറും മരുഭൂമിയാണ്. അല്പമകലെ ഒരു മരം നിൽക്കുന്നത് കണ്ട് അങ്ങോട്ട് ചെന്നു. കൊഴുകൊഴുത്ത ഒരു ദ്രാവകം അതിൻ്റെ തടിയിലൂടെ താഴേക്ക് ഒഴുകിയിരുന്നു. രാജാവ് പ്രാപ്പിടിയൻ്റെ കഴുത്തിൽ നിന്നും സ്വർണ്ണക്കപ്പെടുത്ത് ദ്രാവകം ശേഖരിച്ച് കുടിക്കാനൊരുങ്ങി. പ്രാപ്പിടിയൻ പറന്നു ചെന്ന് കപ്പ് തട്ടിമറിച്ചു. പക്ഷിക്ക് ദാഹിക്കുന്നുണ്ടാവുമെന്ന് കരുതി രാജാവ് വീണ്ടും കപ്പ് നിറച്ച് അതിൻ്റെ മുന്നിൽ വെച്ചു. ഇത്തവണയും അത് പാത്രം തട്ടിക്കളഞ്ഞു. രാജാവിന് ദേഷ്യം വന്നു. കുതിരയ്ക്ക് കുടിക്കാനായി പാത്രം നിറച്ചു നീട്ടി. അപ്പോഴും പക്ഷി ചിറകുകൊണ്ട് തട്ടിമാറ്റി. നിന്റെ ഒരു അഹമ്മതി, നീ കുടിക്കില്ല, മറ്റുള്ളവരെ കുടിക്കാനൊട്ട് സമ്മതിക്കുകയുമില്ല എന്ന് ശപിച്ചുകൊണ്ട് രാജാവ് വാളെടുത്ത് പ്രാപ്പിടിയൻ്റെ ചിറക് രണ്ടും അരിഞ്ഞു വീഴ്ത്തി. പക്ഷേ ദയനീയമായി മരത്തിന് മുകളിലേക്ക് നോക്കി. രാജാവിൻ്റെ നോട്ടം അങ്ങോട്ട് ചെന്നു. അതാ ആ മരത്തിൽ ഒട്ടനവധി വിഷപ്പാമ്പുകൾ കെട്ടുപിണഞ്ഞ് കിടക്കുന്നു. അവയുടെ വായിൽ നെറ്റുവീഴുന്ന വിഷമാണ് കൊഴുത്ത ദ്രാവകമായി ചുവട്ടിൽ ഒലിച്ചെത്തിയിരുന്നത്. രാജാവിന് പശ്ചാത്തപമുണ്ടായി. കൊട്ടാരത്തിൽ തിരിച്ചെത്തി മാനിറച്ചി പാകം ചെയ്യാൻ പറഞ്ഞിട്ട് പക്ഷിയെ മടിയിൽ കിടത്തി തലോടി. അല്പസമയത്തിനുള്ളിൽ പക്ഷിയുടെ ജീവൻ പോയി. തന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ച വിശ്വസ്തനായ പ്രാപ്പിടിയനെ കൊല്ലാനിടയായതിൽ മനം നൊന്ത് രാജാവ് പൊട്ടിക്കരഞ്ഞു. യൂനാൻ രാജാവ് കഥ പറഞ്ഞവസാനിച്ചപ്പോൾ മന്ത്രി പറഞ്ഞു, മഹാമനസ്കനായ തിരുമേനി, ഞാൻ അങ്ങേ ദ്രോഹിക്കാനല്ല ശ്രമിക്കുന്നത്. അങ്ങയോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന സത്യം താമസിയാതെ ബോധ്യമാകും. എൻ്റെ ഉപദേശം ചെവികൊണ്ടാൽ അങ്ങയ്ക്ക് നന്മ വരും. ഇല്ലെങ്കിൽ പണ്ടൊരു രാജകുമാരനെ ചതിച്ച മന്ത്രിയുടെ ഗതി വന്നു ചേരും. ആ കഥ കേട്ടാലും